Friends, today we will discuss about posterior pituitary hormones. So, there are two posterior pituitary hormones, namely ADH and oxytocin. Posterior pituitary, we have said in the last class, posterior pituitary is called neurohypophysis. Because neurohypophysis is called neurohypophysis. ഈ ആക്സ് സെൽ ബോഡീസിൽ നിന്ന് ഹൈപ്പോതലാമസിലുള്ള സെല്ലിൻ്റെ ന്യൂക്ലിയസിൽ നിന്ന് സെൽ ബോഡീസിൻ്റെ പോർഷനകത്തു നിന്നാണ് എന്ത് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ന്യൂക്ലിയസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആക്സൺ ബോഡിയിൽ കൂടെ എത്തിയിട്ട് പിന്നെയാണ് അത് പിന്നെ സ്റ്റിമുലേഷൻ വേണ്ട സമയങ്ങളിൽ മാത്രം അത് പോസ്റ്റ് പിറ്റിറ്ററിയിലേക്ക് വന്നത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആവശ്യം വരുമ്പോൾ അത് ഡിസ്ചാർജ് ചെയ്യും. അതായത് ഈ ഹോർമോൺസ് സിന്തസൈസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂറോ ഹൈപ്പോഫൈസിസ്. ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ടു ഇമ്പോർട്ടൻറ്റ് ഹോർമോൺസ് ADH ആൻഡ് ഓക്സിറ്റോസിൻ. നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാം, ഹൈപ്പോതലാമസിൻ്റെ രണ്ട് ന്യൂക്ലിയസ് ഉണ്ട്, പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസ് ഉണ്ട്, സൂപ്രാ ഒപ്റ്റിക് ന്യൂക്ലിയസ്. ഈ സൂപ്രാ ഒപ്റ്റിക് ന്യൂക്ലിയയും പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയസുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ്. അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ സെൽ ബോഡീസാണ്, ഹൈപ്പോതലാമസിലുള്ള സെൽ ബോഡീസിൽ നിന്ന് അത് താഴേക്ക് വരുന്നതാണ്, ആക്സോണിൽ കൂടെ വരും. എന്നിട്ട് അത് അവിടെ സെക്രട്ടറി വെസൈക്കിൾസിൽ സ്റ്റോർ ചെയ്യാണ്. വൺസ് അതിന് സ്റ്റിമുലേഷൻ കിട്ടുവാണ്, അതായത് ഇപ്പോൾ ADH ആണെങ്കിൽ ഓസ്മോളാലിറ്റിയിൽ പ്ലാസ്മ ഓസ്മോളാലിറ്റിയിൽ ചേഞ്ചസ് അങ്ങനെ എന്തെങ്കിലും സ്റ്റിമുലേഷൻ ഉണ്ടാകുമ്പോൾ ഇത് സെക്രീറ്റ് ചെയ്തിട്ട് ബ്ലഡിലേക്ക് ഡയറക്റ്റായിട്ട് ബ്ലഡിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ്, അതായത് ബ്ലഡ് വെസൽസിൽ കൊടുത്തിട്ട് ഓക്സിറ്റോസിൻ്റെ മെയിൻ ആക്ഷൻ ടാർഗറ്റ് ഓർഗൻ ടാർഗറ്റായിട്ട് വരുന്നത് യൂട്രൈൻ മസിൽസ് ആൻഡ് മെമ്മറി ഗ്ലാൻസ് ആണ്. ADHൻ്റെ ആക്ഷൻ വരുന്നത് കിഡ്നിയിലും ബ്ലഡ് വെസൽസിലുമാണ്. ADH ഇസ് ഓൾസോ കോൾഡ് വാസോപ്രസിൻ. നെക്സ്റ്റ്, ദീസ് ഹോർമോൺസ് ആർ ഫോംഡ് ഇൻ ദ സൂപ്രാ ഒപ്റ്റിക് ആൻഡ് പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയ ഓഫ് ഹൈപ്പോതലാമസ് ആൻഡ് റിലീസ്ഡ് ഇൻ ടു ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അതായത് ഇത് സിന്തസൈസ് ചെയ്യുന്നത് തലാമസിലാണ്, ഹൈപ്പോതലാമസിലാണ്, ബൈ ടു ന്യൂക്ലിയസ്, സൂപ്രാ ഒപ്റ്റിക് ന്യൂക്ലിയ ആൻഡ് പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയ ഓഫ് ഹൈപ്പോതലാമസ്. ദേ ആർ കോൾഡ് ന്യൂറോ ഹോർമോൺസ് ആസ് ദേ ആർ സിന്തസൈസ്ഡ് ആൻഡ് സെക്രീറ്റഡ് ബൈ ന്യൂറോൺസ് ഇൻ ടു സർക്കുലേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിനെ നമ്മൾ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയും, ന്യൂറോ ഹൈപ്പോഫൈസിസ്. ഇനി ADHനെ പറ്റി പറയുകയാണ്, ADH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഡഡ് ഫോം ആൻറ്റി ഡയൂറിറ്റിക് ഹോർമോൺ വിച്ച് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ റെഗുലേഷൻ ഓഫ് ബ്ലഡ് വോളിയം ആൻഡ് പ്രഷർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ADHൻ്റെത് റെഗുലേഷൻ ഓഫ് BP ഡിസ്കസ് ചെയ്തതാണ്. നമ്മളതിനകത്ത് ലോങ് ടേം റെഗുലേഷനകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ കിഡ്നിയിലുള്ള ADHൻ്റെ ആക്ഷൻ, അത് പല സ്ഥലങ്ങൾ അൽഡോസ്റ്റിറോണിൻ്റെ ആക്ഷനും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പോർഷനാണ് അത് വരുന്നത്. അപ്പോൾ ADH പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദ റെഗുലേഷൻ ഓഫ് ബ്ലഡ് വോളിയം ആൻഡ് ബ്ലഡ് പ്രഷർ. ദ സ്ട്രക്ചർ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ബേസിക്കലി എല്ലാ രണ്ടിൻ്റെ സ്ട്രക്ചർ ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ADHഉം ഓക്സിറ്റോസിനാണ് രണ്ട്. അപ്പോൾ ADH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആർജിനിൻ വാസോപ്രസിൻ, അല്ലെങ്കിൽ വാസോപ്രസിൻ എന്നും പറയും. കാരണം എന്താണ്, വസൽസിനെ പ്രസ് ചെയ്യണം, അങ്ങനെ എന്തായിരിക്കും വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവുകയും BP കൂട്ടുകയും ചെയ്യണം. അതുകൊണ്ടാണ് അതിൻ്റെ പേര് വാസോപ്രസിൻ. സോ ADH എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഹോർമോൺസ് പഠിക്കുമ്പോൾ അതിൻ്റെ അമിനോ ആസിഡ്സ് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ADH ഈസ് എൻ ഒലിഗോ പെപ്റ്റൈഡ് കണ്ടെയ്നിങ് 9 അമിനോ ആസിഡ്സ്. ഇതേപോലെ തന്നെ ഒലിഗോ പെപ്റ്റൈഡാണ് ഓക്സിറ്റോസിനും, ആൻഡ് ഓൾസോ ഓക്സിറ്റോസിൻ ഓൾസോ കണ്ടെയ്ൻ 9 അമിനോ ആസിഡ്സ്. ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഇൻ ദ മാഗ്നോസെല്ലാർ സെൽസ് ഓഫ് സൂപ്രാ ഒപ്റ്റിക് ആൻഡ് പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയ ഓഫ് സെൽസ്. ആ സ്പെഷ്യൽ കൈൻഡ് ഓഫ് സെൽസ് ആണ്, ലാർജ് സൈസ് സെൽസ് ആണ്. അതുകൊണ്ട് തന്നെ സോ ദേ ആർ കോൾഡ് മാഗ്നോസെല്ലുലാർ സെൽസ് ഓഫ് സൂപ്രാ ഒപ്റ്റിക് ആൻഡ് പാരാവെൻട്രിക്കുലാർ ന്യൂക്ലിയ ഓഫ് ഹൈപ്പോതലാമസ്. ദ സിന്തസിസ് ഓഫ് ADH ലാർജ്ലി ഒക്കേഴ്സ് ഇൻ ദ സൂപ്രാ ഒപ്റ്റിക് ന്യൂക്ലിയസ്. രണ്ട് ന്യൂക്ലിയം സെക്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ലാർജർ പോർഷൻ ഈസ് ബൈ സൂപ്രാ ഒപ്റ്റിക് ന്യൂക്ലിയ. ദെൻ സിന്തസൈസ് ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ആസ് പ്രീ ഹോർമോൺ. എല്ലാ ഹോർമോൺസും അങ്ങനെയാണ്, പ്രീ ഹോർമോണായിട്ട് സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരിക്കും അത് പ്രോ ഹോർമോണാവും, പ്രോ ഹോർമോൺ പിന്നീട് ഹോർമോണാവും. അങ്ങനെ അതിൻ്റെ സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ മാത്രം അത് ബ്ലഡിലോട്ട് റിലീസ് ചെയ്യണം. സോ ദിസ് ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ആസ് പ്രീ പ്രോ ഹോർമോൺ വിച്ച് ബിക്കം പ്രോ ഹോർമോൺ ആൻഡ് ദെൻ ഫോംസ് ദ ഹോർമോൺ. ഇതേ സെയിം മോഡ് ഓഫ് സിന്തസിസ് തന്നെയാണ് ഓക്സിറ്റോസിന് പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യം പ്രീ പ്രോ ഹോർമോൺ, ദെൻ പ്രോ ഹോർമോൺ ആൻഡ് ദെൻ ദ ഹോർമോൺ പ്രോപ്പർ. അതിനകത്ത് ദ ജീൻ ദാറ്റ് കോസസ് ADH സിന്തസിസ് ആർ ലൊക്കേറ്റഡ് ഓൺ ദ ക്രോമസോം 20. ദേ കോഡ് ഫോർ ദ സിന്തസിസ് ഓഫ് ലാർജർ മോളിക്യൂൾ ദാറ്റ് ഇൻക്ലൂഡ്സ് എ ഡിസ്റ്റിങ്ക്റ്റ് ലാർജർ പ്രോട്ടീൻ കോൾഡ് ആസ് ന്യൂറോഫൈസിൻ.
ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എ ഡി എച്ച് സിന്തസൈസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ആളെയും കൂടെ ഒരു ലാർജ് പ്രോട്ടീൻ മോളിക്കൂളിനെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ന്യൂറോഫൈസിൻ. ന്യൂറോഫൈസിൻ എന്ന് പറഞ്ഞതിൻ്റെ ഇമ്പോർട്ടൻസ്, ന്യൂറോഫൈസിൻ ഈസ് ആക്ടിങ് ആസ് എ കാരിയർ പ്രോട്ടീൻ. ഈ എ ഡി എച്ചിനെ ക്യാരി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആയിട്ടാണ് ന്യൂറോഫൈസിൻ ആക്ട് ചെയ്യുന്നത്. ദർ ആർ ടു ടൈപ്പ് ഓഫ് ന്യൂറോഫൈസിൻ, ന്യൂറോഫൈസിൻ വൺ ആൻഡ് ന്യൂറോഫൈസിൻ ടു. വൺ എന്ന് പറയുന്നത് എ ഡി എച്ചും ടു എന്ന് പറയുന്നത് ഓക്സിറ്റോസിനെയാണ് കഴിയുന്നത്. There are two neurofisin, neurofisin 1 meant for oxytocin and neurofisin 2 meant for ADHD. That is important. Neurofisin 2 is meant for ADHD and neurofisin 1 is meant for oxytocin. Then ADHD. This ADHD is synthesized gene number, chromosome number 20 is gene code. That is synthesized. Secretory vessels secreted. So the ADH are packed in the Golgi apparatus as secretory granules along with the neurofisin 2. The neurofisin serves as carrier protein to transport the hormone from cell body to the axon terminus. That is the cell bodies mold hypothalamus cell bodies synthesizing. This other they are gonna carry along with the carrier protein neurofisin along the axon terminus. The secretory granules are called ഹെറിങ് ബോഡീസ്. ഈ ആക്സോൺ ടെർമിനൽസിൻ്റെ എൻഡിലുള്ള ഈ ഗ്രാനുൾസിനെ നമ്മൾ എന്ത് പറയും? ഹെറിങ് ബോഡീസ്. ആൻഡ് ആ ട്രാൻസ്പോർട്ട് ടു ദ ആക്സോൺ ടെർമിനൽ ബൈ സ്ലോ ആക്സോപ്ലാസ്മിക് ഫ്ലോ. ദ ആക്സോൺ ടെർമിനൽസ് ഓഫ് ന്യൂറോൺസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ പോസ്റ്റീരിയർ പിറ്റിറ്ററി. നമ്മൾ ആ ഡയഗ്രം ഒന്നും കൂടെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. കണ്ടില്ലേ? ഇപ്പോൾ ഇവിടെ ഇത് വരുന്നു, അത് കഴിഞ്ഞിട്ട് അതിന് താഴോട്ട് വന്ന് താഴേക്ക് കൂടെ വന്നിട്ട് അതിൻ്റെ ഇതിനെയാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ സെക്രട്ടറി വെസിക്കിൾസ്, ആ ഗ്രാനുൾസ്, അതിനാണ് ഹെറിങ് ബോഡീസ് എന്ന് പറയുന്നത്. താഴെ കാണുന്ന പോർഷനാണ് ഹെറിങ് ബോഡീസ്. ഈ റെഗുലേഷൻ ഓഫ് സെക്രീഷൻ, എ ഡി എച്ചിൻ്റെ റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ ഫാക്ടേഴ്സ് അതിനെ ആൾട്ടർ ചെയ്യും, ആ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ റെഗുലേഷൻ ഓഫ് സെക്രീഷൻ, എ ഡി എച്ച് സെക്രീഷൻ ഈസ് പ്രൈമർലി കൺട്രോൾഡ് ബൈ ടു ഇമ്പോർട്ടൻറ്റ് സ്റ്റിമുലി, പ്ലാസ്മ ഓസ്മോളാരിറ്റി ആൻഡ് ഇ സി എഫ് വോളിയം. രണ്ട് ഫാക്ടേഴ്സാണ് പ്ലാസ്മ ഓസ്മോളാരിറ്റി ആൻഡ് ഇ സി എഫ് വോളിയം. അതിനകത്ത് തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് മോസ്റ്റ് പൊട്ടൻറ്റ് സ്റ്റിമുലൻറ്റ് ഫോർ എ ഡി എച്ച് സെക്രീഷൻ ഈസ് പ്ലാസ്മ ഓസ്മോളാരിറ്റി. ദ പ്ലാസ്മ ഓസ്മോളാരിറ്റി, ഇൻക്രീസ്ഡ് പ്ലാസ്മ ഓസ്മോളാരിറ്റി above 285 milli osmol per kilogram that increases the ADH secretion. Or normal range nanu kaniyal 285-295 range aanu. 285 inde moolu povumba thanne body il normally or physiological aayittu enna end produce cheyum ADH secretion. Physiological level il proportionate aayittu ADH secretion undu. Appo first and foremost regulator regulation il verna first and foremost thing nanu kaniyal plasma osmolality, second one aanu ECF volume, a fluid volume, blood volume aanu main aayittu. The increased osmolality is sensed by hypothalamic osmoreceptors. ഈ നമ്മൾക്ക് ഹോർമോൺസ് സിന്തസൈസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസിലെ ന്യൂക്ലിയ, എസ്പെഷ്യലി സൂപ്രാ ഓപ്റ്റിക് ന്യൂക്ലിയ. സോ അപ്പോൾ ഈ ഓസ്മോളാരിറ്റി രണ്ട് ഫാക്ടേഴ്സാണ്, ഇപ്പോൾ ഈ എക്സ്ട്രാ ഇ സി എഫ് വോളിയം ആൻഡ് പ്ലാസ്മ ഓസ്മോളാരിറ്റി. അപ്പോൾ നമുക്ക് അതിനവിടെ സെൻസേഴ്സ് വെച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസത്തിലൊക്കെ പറഞ്ഞ പോലെ അവിടുത്തെ ഈ ഒരു സെൻസ് ബി പി കുറയുന്നത്, ബ്ലഡ് പ്രഷർ കുറയുന്നത് സെൻസ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ എന്തായിരിക്കും? ഹൈപ്പോതലാമസിൽ സ്പെഷ്യൽ കൈൻഡ് ഓഫ് റിസപ്റ്റേഴ്സ് ഉണ്ട്, ദേ ആർ ഓസ്മോ റിസപ്റ്റേഴ്സ്. അതായത് പ്ലാസ്മ ഓസ്മോളാലിറ്റി ലെവൽ ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതാണ് ഹൈപ്പോതലാമിക് ഓസ്മോ റിസപ്റ്റേഴ്സ് ദാറ്റ് ഇൻക്രീസസ് ദ സിന്തസിസ് ഓഫ് എ ഡി എച്ച് ഇൻ സൂപ്രാ ഓപ്റ്റിക് ആൻഡ് പാരാ വെൻട്രിക്കുലാർ ന്യൂക്ലിയ ആൻഡ് ഇൻക്രീസസ് എ ഡി എച്ച് റിലീസ് ഫ്രം ദ പോസ്റ്റീരിയർ പിറ്റിറ്ററി. ആൻഡ് ദിസ് എ ഡി എച്ച് കോസസ് വാട്ടർ റിട്ടൻഷൻ ആൻഡ് ബ്രിങ്സ് ദ ഓസ്മോളാലിറ്റി ബാക്ക് ടു ദ നോർമൽ. ഇങ്ങനെയാണ്. അപ്പോൾ വൺസ് നമ്മുടെ ബോഡിയിൽ ഫ്ലൂയിഡ് ഒത്തിരി ലോസ് ആയി കഴിയുമ്പോൾ ഫ്ലൂയിഡിൽ പ്ലാസ്മയുടെ ഫ്ലൂയിഡ് ലെവൽ കുറയുന്നേരം അതിന് എന്തായിരിക്കും? അതേസമയം നമുക്ക് എന്ത് സംഭവിക്കും? ബോഡിയിലുള്ള കോൺസെൻട്രേഷൻ കൂടും, സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ ദർ വിൽ ബി ഇൻക്രീസ് പ്ലാസ്മ ഓസ്മോളാലിറ്റി. ദി ഇൻക്രീസ്ഡ് പ്ലാസ്മ ഓസ്മോളാലിറ്റി ഈസ് സെൻസ്ഡ് ബൈ ദ ഓസ്മോ റിസപ്റ്റേഴ്സ് ദാറ്റ് ആർ പ്രസൻറ്റ് നിയർ ടു ദ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് ഓസ്മോ റിസപ്റ്റേഴ്സ് ഉള്ളത്. വൺസ് അവർ ഈ സ്റ്റിമുലസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും? അവർ എന്തിനു സ്റ്റിമുലസ് കൊടുക്കും? ദേ വിൽ ബി സ്റ്റിമുലേറ്റിംഗ് ദ ന്യൂക്ലിയ. ഏതൊക്കെ ന്യൂക്ലിയസ് ആണ്? സൂപ്രാ ഓപ്റ്റിക് ന്യൂക്ലിയ ആൻഡ് പാരാവെൻട്രിക്കുലർ ന്യൂക്ലിയ. ഈ പാരാവെൻട്രിക്കുലർ ന്യൂക്ലിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് എ ഡി എച്ചിൻ്റെ സിന്തസൈസ് ചെയ്യും. അത് ആ സെൽ ബോഡി സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് വരും? അതിൻ്റെ കൂടെ ഒരു ഒരു ലാർജ് പ്രോട്ടീൻ കാരിയർ പ്രോട്ടീൻ അലോങ് ചെയ്തിട്ട് അത് ആക്സോണിൽ കൂടെ താഴോട്ട് ഫ്ലോ ചെയ്തിട്ട് അതൊരു ഗ്രാനുൾസ് ആയിട്ട് അതിങ്ങനെ പാക്ക് ചെയ്ത് ഇങ്ങനെ ഗോൾജി അപ്പാരറ്റസിൽ സൂക്ഷിച്ച് വെക്കും.
ഇമ്പോർട്ടന്റ് അവിടെ ഒരു എമർജൻസി വരുമ്പോൾ ഇത് സർക്കുലേഷനിലാത്തിട്ട് റിലീസ് ചെയ്യും. അതിന് റിലീസ് ചെയ്യുന്ന രണ്ട് സാധനങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്ലാസ്മ ഓസ്മോളാലിറ്റി ആൻഡ് ഇ സി എഫ് വോളിയം. ദ ബ്ലഡ് വോളിയം ആൻഡ് ബ്ലഡ് പ്രഷർ. ഡിക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ ആൻഡ് ബ്ലഡ് വോളിയം സ്റ്റിമുലേറ്റ്സ് എ ഡി എച്ച് സെക്രീഷൻ. ദ പെർസെൻറ്റേജ് ഫോൾ ഇൻ അത് തന്നെ ആർട്ടീരിയൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇത് നോക്കുന്ന പ്രഷർ ഏതാണ്? മീൻ ആർട്ടീരിയൽ പ്രഷറാണ്. മീൻ ആർട്ടീരിയൽ പ്രഷർ കോസസ് ലീനിയർ ഇൻക്രീസ് ഇൻ ദ എ ഡി എച്ച്. സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും അല്ല, മീൻ ആർട്ടീരിയൽ പ്രഷറിനെയാണ് ഇത് നോക്കുന്നത്. ദെൻ ഡിക്രീസ്ഡ് ഇ സി എഫ് വോളിയം. ഇ സി എഫ് വോളിയം കുറയാൻ കുറേ ഫാക്ടേഴ്സ്, നമുക്ക് വോമിറ്റിങ് ഡയറി അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ വെച്ചിട്ട് ഒത്തിരി ഫ്ലൂയിഡ് പോയി കഴിഞ്ഞാൽ ഡിക്രീസ്ഡ് ഇ സി എഫ് വോളിയം ഓൾസോ സ്റ്റിമുലേറ്റ്സ് എ ഡി എച്ച് സെക്രീഷൻ. ഹവവർ ചേഞ്ച് ഇൻ ഓസ്മോളാലിറ്റി ഈസ് സ്ട്രോങ്ങർ സ്റ്റിമുലസ്. സ്ട്രോങ്ങർ സ്റ്റിമുലസ് എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ഇൻ ഓസ്മോളാലിറ്റിയാണ് ദാൻ ദ ചേഞ്ച് ഇൻ വോളിയം ഓഫ് പ്ലാസ്മ. ഹൈപ്പോവോളിമിയ സെൻസിറ്റൈസ് ദ എ ഡി എച്ച് റെസ്പോൺസ് ടു ഹൈപ്പർ ഓസ്മോളാലിറ്റി. ഹൈപ്പോവോളിമിയ ഫ്ലൂയിഡ് കുറയുമ്പോഴാണല്ലോ നമുക്ക് സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതും ഹൈപ്പർ ഓസ്മോളാരിറ്റി ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഹൈപ്പർ ഓസ്മോളാരിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റിമുലൻ ഫോർ ദ എ ഡി എച്ച് സെക്രീഷൻ. ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എ ഡി എച്ച് സെക്രീഷൻ. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻക്രീസസ് എ ഡി എച്ച് സെക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ തന്നെ ഇൻക്രീസ്ഡ് പ്ലാസ്മ ഓസ്മോളാരിറ്റി ആൻഡ് ഡിക്രീസ്ഡ് ഇ സി എഫ് വോളിയം, ഡിക്രീസ്ഡ് ബ്ലഡ് പ്രഷർ. പിന്നെ അതിൻ്റെ കൂടെ ഈ ഡിക്രീസ്ഡ് ബ്ലഡ് പ്രഷറിൻ്റെ സമയത്ത് നമ്മുടെ കിഡ്നിയിലെ മെക്കാനിസമാണ് ഇതിൽ വരുന്നതാണ് സ്ട്രോങ് വാസോ കൺസെപ്റ്റർ ആയതായിരുന്നു ആൻജിയോടെൻസിൻ. പിന്നെ ആൻജിയോടെൻസിൻ്റെ പോലെ തന്നെയുള്ളൊരു ഫാക്ടറാണ് നമ്മുടെ പെയിൻ ആൻഡ് നോസിയ വോമിറ്റിംഗ്. അങ്ങനെ ഡയറിയ ആണ് ഫ്ലൂയിഡ് ലോസ് ഉണ്ടാകുന്നത്. പെയിൻ നോസിയ വോമിറ്റിംഗ് ഇമോഷൻസ് ഹൈപ്പോഗ്ലൈസീമിയ പിന്നെ ലോങ് ടൈം നമ്മളിങ്ങനെ ഒത്തിരി നേരം നിൽക്കുക ലോങ് ടൈമിലിങ്ങനെ സ്റ്റാൻഡിങ് ദൻ ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ ആൻഡ് സ്ട്രെസ് ഇൻക്രീസസ് ദ എ ഡി എച്ച് സെക്രീഷൻ. ഇപ്പോൾ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പ്ലാസ്മ ഓസ്മോളാരിറ്റി ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇ സി എഫ് വോളിയം, പിന്നെ ലോ ബ്ലഡ് പ്രഷർ, ആൻജിയോടെൻസിൻ, പെയിൻ, നോസിയ, വോമിറ്റിംഗ്, ഇമോഷൻ, സ്ട്രെസ്, ഹൈപ്പോഗ്ലൈസീമിയ ആൻഡ് ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ. ദീസ് ഓൾ ദീസ് ഫാക്ടേഴ്സ് ഇൻക്രീസസ് എ ഡി എച്ച് സെക്രീഷൻ. ദ സ്റ്റിമുലേറ്റ് ദാറ്റ് ഇൻഹിബിറ്റ് എ ഡി എച്ച് സെക്രീഷൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഡിക്രീസ്ഡ് പ്ലാസ്മ ഓസ്മോളാരിറ്റി, ഇൻക്രീസ്ഡ് ഇ സി എഫ് വോളിയം, ഡിക്രീസ്ഡ് ടെമ്പറേച്ചർ. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എത്തനോൾ. എത്തനോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളാണ്. എത്തനോൾ, കോർട്ടിസോൾ, എ എൻ പി, തൈറോക്സിൻ ആൻഡ് ആൽഫ അഡ്രിനർജിക് അഗോണിസ്റ്റ് ഡിക്രീസസ് ദ എ ഡി എച്ച് സെക്രീഷൻ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്, ഡിക്രീസ് ആയിട്ടുള്ള പ്ലാസ്മ ഓസ്മോളാലിറ്റി, ഇൻക്രീസ്ഡ് ഇ സി എഫ് വോളിയം, ഡിക്രീസ്ഡ് ടെമ്പറേച്ചർ, എത്തനോൾ, കോർട്ടിസോൾ, എ എൻ പി, തൈറോക്സിൻ, എക്സെട്ര. ഇനി നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഇതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി അബൌട്ട് 18 മിനിറ്റ്സ്. ഹാഫ് ലൈഫ് ഓഫ് എ ഡി എച്ച് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അത് ഇറ്റ്സ് ഓൺലി 18 മിനിറ്റ്സ്. ദെൻ ദ മെക്കാനിസം ഓഫ് ആക്ഷൻ. മെക്കാനിസം ഓഫ് ആക്ഷൻ എ ഡി എച്ചിന് രണ്ട് സ്ഥലത്ത് ആക്ഷൻ വരും. ഒന്ന് എന്താണ്? വെസൽസിലെ സ്മൂത്ത് മസിൽസിലും, നമ്മുടെ വെസൽസിൻ്റെ സ്മൂത്ത് മസിൽ ലെയറിലും. പിന്നെ വരുന്നത് റീനൽ ട്യൂബ്യൂൾസിലാണ്. റീനൽ ട്യൂബ്യൂൾസിലെ ആക്ഷൻ വേറെയാണ്, പക്ഷേ ഇതിന് വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എ ഡി എച്ചിന് രണ്ട് ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ആണ്, V1 റിസപ്റ്റേഴ്സ് ആൻഡ് V2 റിസപ്റ്റേഴ്സ്. സോ എ ഡി എച്ച് ആക്ട്സ് ഓൺ കിഡ്നി ടു കൺസർവ് വാട്ടർ ആൻഡ് ഇറ്റ്സ് ആക്ട്സ് ഓൺ ബ്ലഡ് വെസൽ ടു റെഗുലേറ്റ് ദ ബ്ലഡ് പ്രഷർ. ദർ ആർ ടു റിസപ്റ്റേഴ്സ് ഫോർ എ ഡി എച്ച് ഓൺ ദീസ് ഓർഗൻസ്. എ ഡി എച്ച് റിസപ്റ്റേഴ്സ് ആർ V1 ആൻഡ് V2. ഫസ്റ്റ് നമുക്ക് കിഡ്നിയിൽ ഉണ്ടാകുന്നതാണ് V2 റിസപ്റ്റേഴ്സ്. ദിസ് V2 റിസപ്റ്റേഴ്സ് ആർ ലൊക്കേറ്റഡ് ഓൺ കിഡ്നി ട്യൂബ്യൂൾസ്. എ ഡി എച്ച് ഇൻക്രീസസ് ദ പെർമിബിലിറ്റി ഓഫ് ദ ട്യൂബുലാർ സെൽസ് ബൈ ആക്ടിംഗ് ഓൺ ദീസ് V2 റിസപ്റ്റേഴ്സ്. നമ്മൾ കിഡ്നി, നമ്മൾ യൂറിൻ ഫോർമേഷൻ പറഞ്ഞപ്പോൾ കൗണ്ടർ കറൻറ്റ് മെക്കാനിസത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ എ ഡി എച്ചിൻ്റെ ഇമ്പോർട്ടൻസ്. എ ഡി എച്ചിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ്, അതായത് വാട്ടറിനെ ഉള്ളിലേക്ക് എടുക്കുകയാണ്, വാട്ടർ അബ്സോർബ് ചെയ്യാൻ. അപ്പോൾ ഫ്ലൂയിഡിനെ എടുക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? അവിടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ചാനൽസ് ഓപ്പൺ ചെയ്യുക. അങ്ങനെയുള്ള ആ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ചാനൽസിനെയാണ് നമ്മൾ എന്ത് പറയുക, അക്വാപോറിൻസ്. അതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ചാനൽസാണ് അക്വാപോറിൻസ്. ഈ അക്വാപോറിൻസിനെ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ, അതാണ് എ ഡി എച്ചിൻ്റെ ഫംഗ്ഷൻ. ഇറ്റ് ആക്ട്സ് ബൈ ഇൻക്രീസിംഗ് ദ സൈക്ലിക് AMP കോൺസെൻട്രേഷൻ ഓൺ ദ ടാർഗറ്റ് സെൽ. ടാർഗറ്റ് സെൽ എന്ന് പറഞ്ഞാൽ കിഡ്നിയിലാണ്. ആ കിഡ്നിയിലെ സെൽസിൽ എന്ത് സംഭവിക്കും? ദ സൈക്ലിക് AMP ആക്ടിവേറ്റ് ദ പ്രോട്ടീൻ കൈനേസസ് വിച്ച് കോസസ് ദ ഫോസ്ഫോറൈലേഷൻ ഓഫ് ഡിഫറെൻറ്റ് മെംബ്രെയിൻ സെല്ലുലാർ പ്രോട്ടീൻസ് ആൻഡ് ദീസ് ലീഡ്സ് ടു ട്രാൻസ്പോർട്ട് ഓഫ് വെസൈക്കിൾസ് ഓർ എൻഡോസോംസ്. ആ ടാർഗറ്റ് സെല്ലിനകത്തുള്ള അതിൻ്റെ എൻഡോസോംസിനെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യും എങ്ങോട്ട്? ഇതിൻ്റെ ലൂമിനൽ സർഫേസസ്, അതായത് ഇത് ഉള്ളിലുള്ള സാധനമാണ്. അതിനെ അക്വാപോറിൻ കണ്ടെയ്നിങ് ആയിരിക്കും. എൻഡോസോംസിലാണ് ഈ പ്രോട്ടീൻ ഉള്ളത്, എന്തിനുള്ള അക്വാപോറിൻസ്. ആ അക്വാപോറിൻസിനെ ഉള്ളിൽ നിന്ന് പുറത്തെ സർഫേസിലോട്ട് ഇത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരും. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് സൈക്ലിക് AMP. ആ എൻഡോസോംസ് കണ്ടെയ്ൻ ദ വാട്ടർ ചാനൽസ്. ആ വാട്ടർ ചാനൽസ് ആണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ എ ഡി എച്ച് ആക്ട് ചെയ്യുന്നത് ത്രൂ എ ഡി എച്ച് ഈസ് ആക്ടിങ് ത്രൂ അക്വാപോറിൻസ്. അക്വാപോറിൻസിൻ്റെ മെയിൻ ആക്ഷൻ DCT കളക്ടിംഗ് ടെക്കിലാണ്. ദസ് ദ വാട്ടർ ചാനൽസ് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു സെൽ മെംബ്രെയിൻ ഓഫ് ദ എപ്പിത്തീലിയൽ സെൽസ് ഓൺ ദ ലൂമിനൽ സൈഡ് ഓഫ് ദ ട്യൂബ്യൂൾസ്.
ദിസ് ഇൻക്രീസസ് ദ പെർമിയബിലിറ്റി ഓഫ് കളക്ടിംഗ് ഡക്ട് ആൻഡ് ഡിസ്റ്റൽ കൺവേർട്ടഡ് ട്യൂബ്. അപ്പോൾ ഇത് രണ്ട് സ്ഥലത്താണ് ഇതിൻ്റെ ആക്ഷൻ. എ ഡി എച്ചിൻ്റെ ആക്ഷൻ വരുന്ന രണ്ട് സൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി സി ടി ആൻഡ് കളക്ടിംഗ് ഡക്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ഷൻ കളക്ടിംഗ് ഡക്റ്റിലാണ്. ദസ് വാട്ടർ ചാനൽസ് ആർ കോൾഡ് അക്വാപോറിൻസ്. അക്വാപോറിൻ ടു ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ വാട്ടർ റീഅബ്സോർപ്ഷൻ ഫ്രം ഡി സി ടി ബൈ എ ഡി എച്ച്. കുറേ ടൈപ്പ് അക്വാപോറിൻസ് ഉണ്ട്. അക്വാപോറിൻസിന് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് എ ഡി എച്ചിൻ്റെ ഫംഗ്ഷൻ. അക്വാപോറിൻസ് എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ ചാനൽസാണ്. ദെൻ വി വൺ റിസപ്റ്റേഴ്സ്. വി വൺ അപ്പോൾ ഫസ്റ്റ് റിസപ്റ്റേഴ്സ് രണ്ട് സ്ഥലത്താണെന്ന് പറഞ്ഞു. റിസപ്റ്റേഴ്സ് ഒരെണ്ണം കിഡ്നിയിലും ഒരെണ്ണം ബ്ലഡ് വെസൽസും. ആ ഫസ്റ്റ് കിഡ്നിയിലുള്ള റിസപ്റ്റേഴ്സ് വി ടു റിസപ്റ്റേഴ്സ് ആണ്. വി വൺ റിസപ്റ്റേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ബ്ലഡ് വെസൽസ്. അതായത് വാസോ കൺസ്ട്രക്ടർ, അതായത് വാസോ പ്രസൻ എന്ന പേരുണ്ട്. അത് എങ്ങനെയാണ്? ഫോർ ഇറ്റ്സ് വാസോ കൺസ്ട്രക്ഷൻ എഫക്ട് എ ഡി എച്ച് ആക്ട്സ് ഓൺ വി വൺ റിസപ്റ്റേഴ്സ്. ദേ ആർ പ്രസൻറ്റ് ഓൺ ദ സ്മൂത്ത് മസിൽസ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് ദേ ആർ ടു ടൈപ്പ് ഓഫ് വി വൺ റിസപ്റ്റേഴ്സ്. വി വൺ എ ഉണ്ട്, വി വൺ ബി ഉണ്ട്. വി വൺ ബി എന്ന് പറയുന്നതിന് നമ്മൾ തേർഡ് ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ആയിട്ടും പറയാറുണ്ട്. അത് വി വൺ എ റിസപ്റ്റേഴ്സ് കോസസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഓഫ് ബ്ലഡ് വെസൽസ്. എ ഡി എച്ച് ഇതിനകത്ത് എങ്ങനെയാണ് ഇത് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്? എന്തായാലും വാസോ കൺസ്ട്രക്ഷൻ വേണമെങ്കിൽ മസിലാണ്. മസിലിൻ്റെ കൺട്രാക്ഷൻ എപ്പോഴും നമുക്ക് എന്താവശ്യം? കാൽഷ്യമാണ്. സോ ദ എ ഡി എച്ച് ഇൻക്രീസസ് ദ കാൽഷ്യം കോൺസെൻട്രേഷൻ ഇൻ ദ സ്മൂത്ത് മസിൽ ബൈ ആക്ടിവേറ്റിംഗ് ദ മെംബ്രെയിൻ എൻസൈം ഫോസ്ഫോലിപേസ് സി ദാറ്റ് കോസസ് ദ ഹൈഡ്രോളൈസിസ് ഓഫ് ഫോസ്ഫാറ്റിഡൈൽ ലിനോസിറ്റോൾ. ദെൻ ദ എക്സ്ട്രാ സെല്ലുലാർ ഇൻട്രാ സെല്ലുലാർ കാൽഷ്യം കോൺസെൻട്രേഷൻ ഇൻക്രീസ്. അതായത് ഇതെങ്ങനെയാണ് വസ്കുലാർ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത്? അതായത് എ ഡി എച്ച് ആക്ടിങ് ഓൺ ദ മസ്കുലാർ ലെയർ ഓഫ് ദ ബ്ലഡ് വെസൽസ്. അത് ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ദാറ്റ് വിൽ ലീഡ് ടു ദ ഇൻട്രാ സെല്ലുലാർ കാൽഷ്യം ലെവൽ ഇൻക്രീസ്. ഈ ഇൻട്രാ സെല്ലുലാർ കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതോട് കൂടി എന്തായിരിക്കും? മസിൽസിൻ്റെ കൺട്രാക്ഷൻസ് ഉണ്ടാവും. വയർ ഇറ്റ്സ് ആക്ഷൻ ത്രൂ ബി വി വൺ ബി റിസപ്റ്റേഴ്സ് അതെന്തായിരിക്കും? എ ഡി എച്ച് ഇൻക്രീസ് സി ആർ എച്ച് ആൻഡ് എ സി സി എച്ച് സെക്രീഷൻ. അതായത് ഈ എ ഡി എച്ചിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വയസ്സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? എ ഡി എച്ച് എൻ്റെ നമുക്ക് ഈ ആൽഡോസ്റ്റിറോണിൻ്റെ ആക്ഷൻ കൂടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്ക് ഇത് എ സി ടി എച്ചും സി ആർ എച്ചും. സി ആർ എച്ച് എന്ന് പറഞ്ഞാൽ കോർട്ടിസോൾ റിലീസിങ് ഹോർമോണും മറ്റത് എ സി ടി എച്ചും. അത് നമുക്ക് അതിൻ്റെ മറ്റ് ഹോർമോൺസിനും അതിൻ്റെ കൂടെ തന്നെ റിലീസ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ അതിൻ്റെ ഇതിൻ്റെ എഫക്റ്റ് അതിൻ്റെ എഫക്റ്റും കൂടെ ജോയിൻ്റ് ആയിട്ടുള്ളൊരു ഒരു കൺജോയിൻ്റ് ആയിട്ടാണ് ഇതിനെ ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വാസോ കൺസ്ട്രിക്ടർ എഫക്റ്റ് കിട്ടും. അത് വാസോ കൺസ്ട്രിക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് അതിനകത്ത് ഈ സി ആർ എച്ചിനും എ സി ടി എച്ചിനെയും കൂടി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ബി റിസപ്റ്റേഴ്സിൻ്റെ പ്രത്യേകത. ദെൻ ദ ഫങ്ഷൻസ് ഓഫ് എ ഡി എച്ച്. എ ഡി എച്ചിൻ്റെ ഫംഗ്ഷൻ അറിയാം. വാട്ടർ റിട്ടൻഷൻ, വാട്ടറിനെ അബ്സോർബ് ചെയ്യുക, എസ്പെഷ്യലി ഇൻ കളക്ടിങ് ഡക്റ്റ് ആൻഡ് ഡിസ്റ്റൽ കൺവേർട്ടഡ് ട്യൂബിൾ ബൈ പുട്ടിങ്. എന്താണ് പുട്ട് ചെയ്യുന്നത്? ആ പുട്ടിങ് എസ്പെഷ്യൽ കൈൻഡ് ഓഫ് വാട്ടർ ചാനൽസ്. ദേ ആർ കോൾഡ് അക്വാപോറിൻസ്. എ ഡി എച്ച് ആക്ട്സ് മെയിൻലി ഓൺ ഡി സി ടി ആൻഡ് കളക്ടിങ് ഡക്റ്റ് ഓഫ് ദ റീനൽ ട്യൂബിൾ ടു ഇൻക്രീസ് വാട്ടർ റീഅബ്സോർപ്ഷൻ. ഇറ്റ് ഈസ് സെക്രീറ്റഡ് ഇൻ കണ്ടീഷൻസ് ഓഫ് ഹൈപ്പോവോളിമിയ, ഹൈപ്പോടെൻഷൻ ആൻഡ് ഹൈപ്പറോസ്മോളാക്റ്റി. ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഹോർമോൺ ഫോർ ദ റെസ്റ്റോറേഷൻ ഓഫ് ഇ സി എഫ് വോളിയം ഇൻ കണ്ടീഷൻസ് ഓഫ് ഡിപ്ലീഷൻസ് ലൈക്ക് അക്യൂട്ട് ഡയറിയ, വോമിറ്റിംഗ് എക്സെട്ര. ദെൻ ഇറ്റ് ആക്ട് ഓൺ ദ ബ്ലഡ് വെസൽസ്. എ ഡി എച്ച് കോസസ് വാസോ കൺസ്ട്രക്ഷൻ. അതിനകത്ത് എന്താണ് പറയുന്നത്? ഹയർ കോൺസെൻട്രേഷൻ എ ഡി എച്ച് ഇൻക്രീസസ് ദ ബ്ലഡ് പ്രഷർ. ഹവർ വാട്ടർ കൺസർവേഷൻ ഒക്കേഴ്സ് അറ്റ് ഫിസിയോളജിക്കൽ കോൺസെൻട്രേഷൻ, വേറാസ് ദ വാസോ കൺസ്ട്രക്ഷൻ ഒക്കേഴ്സ് അറ്റ് സൂപ്രാ ഫിസിയോളജിക്കൽ കോൺസെൻട്രേഷൻ ഓഫ് എ ഡി എച്ച്. അതായത് ഒരു ഫിസിയോളജിക്കൽ ലെവലിൽ ആകുമ്പോൾ തന്നെ എന്തൊക്കെ നമ്മുടെ ഫ്ലൂയിഡ് വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ വാസോ കൺസ്ട്രക്ടറി എഫക്റ്റ് എന്ന് പറയുന്നത് നടക്കണമെങ്കിൽ സൂപ്രാ ഫിസിയോളജിക്കൽ ഡോസ് അതിൽ അത്രയും ഇതിൽ റൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ബോഡിയിലുള്ള വാസോ കൺസ്ട്രക്ടറി എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. സൂപ്രാ ഫിസിയോളജിക്കൽ ലെവൽസ് ഓഫ് എ ഡി എച്ച് ഈസ് നീഡഡ് ടു പ്രൊഡ്യൂസ് ദ വാസോ കൺസ്ട്രക്റ്റീവ് എഫക്ട് ഓഫ് എ ഡി എച്ച്. എൻ്റെ എ ഡി എച്ച് ഫെസിലിറ്റി വേറെ എക്സ്ട്രാ ആയിട്ട് ഈ രണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ്. എ ഡി എച്ച് ഫെസിലിറ്റേറ്റ് മെമ്മറി ബൈ ആക്ടിങ് ആസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. എ ഡി എച്ച് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഓൾസോ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ കൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ് ഓഫ് സ്പെർമാറ്റിക് കോഡ്. മെയിൽസിൽ ഇമ്പോർട്ടൻ്റ് ആണ് സ്പെർമാറ്റിക് കോഡ്. ദെയർഫോർ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ഇജാക്കുലേഷൻ ഓഫ് സ്പെർംസ്. ദെൻ എ ഡി എച്ച് ഇൻക്രീസസ് ദ സി ആർ എച്ച് റിലീസ് ആൻഡ് ദെയർഫോർ ഇൻക്രീസ് എ സി ടി എച്ച് സെക്രീഷൻ. കോർട്ടിക്കൽ ഹോർമോൺസിൻ്റെ സെക്രീഷനെ ഹെൽപ്പ് ചെയ്യാം. ദെൻ്റെ അപ്ലൈഡ് ഫിസിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡി എച്ച് എന്ന് പറഞ്ഞാൽ ഇത് കോൺസെൻട്രേഷൻ ഓഫ് യൂറിൻ കോൺസെൻട്രേഷനിലാണ് ആക്ട് ചെയ്യുക. അപ്പോൾ എ ഡി എച്ച് ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ എന്തായിരിക്കും? യൂറിൻ ഡയലൂഷൻ. അങ്ങനെ ബോഡിയിൽ ഒത്തിരി ഡയലൂട്ടഡ് ആയിട്ടുള്ള യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷൻ നമ്മൾ എന്ത് പറയും? ഡയബറ്റീസ് ഇൻസിപിഡസ്. അത്ര ഓർത്താൽ മതി. അത് എ ഡി എച്ച് ആബ്സെൻ്റ് ആകുമ്പോൾ ഡയലൂട്ടഡ് യൂറിൻ പ്രൊഡ്യൂസ്, അതിനാണ് നമ്മൾ ഡയബറ്റീസ് ഇൻസിപിഡസ്. ദ ഡെഫിഷ്യൻസി ഓഫ് എ ഡി എച്ച് കോസസ് ഡയബറ്റീസ് ഇൻസിപിഡസ്, എ സിൻഡ്രം ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രൊഡ്യൂഷൻ ഓഫ് അബ്നോർമലി ലാർജ് വോളിയം ഓഫ് ഡയലൂട്ട് യൂറിൻ. ഡയബറ്റീസ് നമുക്ക് രണ്ട് തരം ഡയബറ്റീസ് ഉണ്ട്. ഡയബറ്റീസ് ഇൻസിപിഡസ് ഉണ്ട്, ഡയബറ്റീസ് മെലിറ്റസ്. ഇത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം യൂറിൻ്റെ ഒരു കോൺസെൻട്രേഷൻ വെച്ച്, യൂറിൻ്റെ ഒരു ഓസ്മോളാലിറ്റി വെച്ച് നോക്കാം. കാരണം ഈ ഡയബറ്റീസ് ഇൻസിപിഡസ് പേഷ്യൻറ്റിനകത്ത് എന്താ ഡയലൂട്ടഡ് യൂറിൻ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ.
പക്ഷേ ഡയബറ്റീസ് മെലിറ്റസ് ആകുമ്പോഴത്തേന് എന്താണ് അവിടെ എന്തുകൊണ്ടാണ് അവിടെ യൂറിൻ്റെ കൂടെ യൂറിനകത്ത് ഒത്തിരി ഫ്ലൂയിഡ് ലോസ് ആകാൻ കാരണം എന്താണ്, അതിനകത്ത് ഹയർ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പോൾ ഗ്ലൂക്കോസിനെ വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ ഫ്ലൂയിഡ്സിനെ പുറത്തേക്ക് കളയുന്നത്. അപ്പോൾ അവരുടെ അപ്പോൾ നമുക്കൊരു ഡയബറ്റീസ് ഇൻസിപിഡസ് ഉള്ള പേഷ്യൻ്റിൻ്റെ യൂറിൻ ഓസ്മോളാലിറ്റി എന്ന് പറയുന്നത് 300 mOs ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു ഡയബറ്റീസ് മെലിറ്റസ് പേഷ്യൻ്റിലെ ഓസ്മോൾസ് എന്ത് കൂടുതലാണ്, ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓസ്മോളാരിറ്റി കൂടുതലായിരിക്കും. സോ അതിൻ്റെ ലോസ് ഗ്ലൂക്കോസിൻ്റെ യൂറിൻ കാരണം തന്നെ അതിൻ്റെ ഓസ്മോളാരിറ്റി ഈസ് മോർ ദാൻ 1200 mOs/L. അതാണ് അതിന് നമ്മുടെ ഡിഫറൻസ്, ആ ഓസ്മോളാരിറ്റി. ഒന്നിൽ ഗ്ലൂക്കോസ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് ഓസ്മോളാരിറ്റി കൂടുതലായിരിക്കും, മറ്റത് വളരെയധികം ഡൈലൂട്ടഡ് ആയിട്ടുള്ള യൂറിൻ ആയിരിക്കും. അത് ഓൾമോസ്റ്റ് 300 വരുന്നത്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ഈ ഡയബറ്റീസ് ഇൻസിപിഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADHD കംപ്ലയിൻ്റ് കൊണ്ട് വരുന്നതാണ്. ഈ ഡയബറ്റീസ് ഇൻസിപിഡസ് തന്നെ 2 types, അതിന് നെഫ്രോജനിക്കും ഉണ്ടാവും ന്യൂറോജനിക് ഉണ്ടാവും. അത് നെഫ്രോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADHD ആക്ട് ചെയ്യുന്ന സെൽസ്, നമ്മൾ പറഞ്ഞ അക്വപോറിൻസും മറ്റേ അതിന് റിസപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കിഡ്നിയിലുള്ള സെൽസ് ഇതിനോട് റെസ്പോണ്ട് ചെയ്യാതെ വരുന്നതിന് നമ്മൾ നെഫ്രോജനിക്സ് എന്ന് പറയും. ന്യൂറോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി ഓഫ് ADHD സെക്രീഷൻ. അതെപ്പോഴാണ് വരുന്നത്, ന്യൂറോജനിക് ആവുന്നതെങ്കിൽ ADHD സെക്രീഷൻ സെക്രീറ്റ് ചെയ്യുന്ന സെക്രീറ്ററി ന്യൂക്ലിയസ് ലൈക്ക് സൂപ്രാ ഓപ്റ്റിക് ന്യൂക്ലിയസ് ആൻഡ് പാരാമെട്രിക്കുലർ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന് എന്തെങ്കിലും ഡിഫക്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ADHD സിന്തസൈസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ വരും, അവരിൽ ഡയബറ്റീസ് ഇൻസിപിഡസ് വരും. അപ്പോൾ അങ്ങനെയുള്ളതിന് നമ്മൾ എന്ത് പറയും, ന്യൂറോജനിക് ഡയബറ്റീസ് ഇൻസിപിഡസ്. പക്ഷേ ന്യൂറോൺസ് സെക്രീറ്റ് ചെയ്യും കിഡ്നി റെസ്പോണ്ട് ചെയ്യും ചെയ്യാതിരിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ എന്ത് പറയും, നെഫ്രോജനിക് ഡയബറ്റീസ് ഇൻസിപിഡസ്. അപ്പോൾ 3 types ഡയബറ്റീസ് പറഞ്ഞു, ഡയബറ്റീസ് ഇൻസിപിഡസ്, ഡയബറ്റീസ് മെലിറ്റസ്. ദെൻ ദ ഡയബറ്റീസ് ഇൻസിപിഡസ് ഇസ് എഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ഡയബറ്റീസ് നെഫ്രോജനിക് ഡയബറ്റീസ് ആൻഡ് ന്യൂറോജനിക് ഡയബറ്റീസ്. ഡയബറ്റീസ് ഇൻസിപിഡസ് ദെൻ വേറൊരു കണ്ടീഷനാണ് സിൻഡ്രോം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ADHD സെക്രീഷൻ. അതിന് നമ്മൾ വേറൊരു പേര് പറയും SIADH സിൻഡ്രോം. SIADH അതാണ് സിൻഡ്രോം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ADHD സെക്രീഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADHD സെക്രീഷൻ ഈസ് ഇൻഅപ്രോപ്രിയേറ്റ്ലി ഹൈ റിലേറ്റീവ് ടു സെറം ഓസ്മോളാരിറ്റി. ഓസ്മോളാരിറ്റീനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹൈപ്പർ ഓസ്മോളർ ആകുമ്പോൾ ADHD വരുന്നുള്ളൂ. ഇവരുടെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ADHD സെക്രീറ്റ് ചെയ്യുന്ന കണ്ടീഷനാണ്. അതാണ് അതിനൊരു വേറെ പേരാണ് SIADH. നിങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യമില്ല, അപ്ഡേറ്റ് ഫിസിയോളജി ജസ്റ്റ് പേര് പഠിക്കാം. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈദ്യക്കൊക്കെ ചോദിച്ചാൽ ആൻസർ ചെയ്യാനുള്ളൂ. അപ്പോൾ SIADH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് എൻ ഇൻഅപ്രോപ്രിയേറ്റ് സെക്രീഷനാണ് ADH ആൻഡ് ഇറ്റ് ഈസ് ഹൈ റിലേറ്റീവ് ടു ദ സെറം ഓസ്മോളാരിറ്റി. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ഹോർമോൺ, ദാറ്റ് ഈസ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് മറ്റേതുപോലെ തന്നെയാണ്. ഇസ് എൻ ഒലിഗോപെപ്റ്റൈഡ് കണ്ടെയ്നിങ് 9 amino acids. ഇതിൻ്റെ സിന്തസൈസ് ചെയ്യുന്നത് മാഗ്നോസെല്ലുലാർ ന്യൂറോൺസ് നമ്മുടെ ഹൈപ്പോതലാമസിലാണ്. പക്ഷേ ഓക്സിറ്റോക്സിൻ ഈസ് മെയിൻലി സിന്തസൈസ്ഡ് ഇൻ ദ പാരാവെൻട്രിക്കുലാർ സെൽസ് ഓഫ് ഹൈപ്പോതലാമസ്. അതായത് നമ്മുടെ ഓർത്ത് വെക്കേണ്ടത് ADHD സെക്രീറ്റ് ചെയ്യുന്നത് മെയിൻ പോർഷൻ എന്ന് പറഞ്ഞാൽ സൂപ്രാ ഓപ്റ്റിക് ന്യൂക്ലിയർ ആണ്. പക്ഷേ ഓക്സിറ്റോക്സിൻ ഈസ് മെയിൻലി ബൈ ദ പാരാവെൻട്രിക്കുലാർ സെൽസ് ഓഫ് ഹൈപ്പോതലാമസ്. അതാണ് ഡിഫറൻസിയേഷൻ. ദ സ്റ്റെപ്സ് ഓഫ് സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ഓക്സിഡേഷൻ ആർ സിമിലർ ടു ദാറ്റ് ഓഫ് ADHD. ഇതിൻ്റെ റെഗുലേഷൻ മറ്റൊരിടത്ത് നമുക്ക് റെഗുലേറ്റ് ചെയ്യുന്നത് എന്തായിരുന്നു, പ്ലാസ്മ ഓസ്മോളാരിറ്റിയും ECF-ODM. ഓക്സിറ്റോക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ചൈൽഡ് ബർത്തിലും പിന്നെ മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സ് ഇതിലൊക്കെയാണ് നമ്മൾ ഓക്സിറ്റോക്സിൻ പഠിച്ചത്. അപ്പോൾ ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ സ്റ്റിമുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫിസിയോളജിക്കൽ സ്റ്റിമുലേ ഫോർ ഓക്സിറ്റോക്സിൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്ലിംഗ് അറ്റ് ദ ടൈം ഓഫ് ബ്രസ്റ്റ് ഫീഡിംഗ് ആൻഡ് സെർവൈക്കൽ ഡൈലറ്റേഷൻ അറ്റ് ദ ടൈം ഓഫ് പാർച്ചുറേഷൻ. പാർച്ചുറേഷൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന സെർവൈക്കൽ ഡൈലറ്റേഷൻ ആൻഡ് സക്ലിംഗ് അറ്റ് ദ ടൈം ഓഫ് ബ്രസ്റ്റ് ഫീഡിംഗ്, ദീസ് ആർ ദ ടു സ്റ്റിമുലേ ഫോർ ഓക്സിറ്റോസിൻ സെക്രീഷൻ. പിന്നെ വേറൊരു സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ ജെനൈറ്റൽ സ്റ്റിമുലേഷൻ ഇൻ ഫീമെയിൽസ് ഡ്യൂറിങ് കോയിഷൻ ഇൻക്രീസസ് ഓക്സിറ്റോസിൻ റിലീസ്. പിന്നെന്താണ് സ്ട്രെസ്ഫുൾ സ്റ്റിമുലേ ഫെസിലിറ്റേറ്റ് ഓക്സിറ്റോസിൻ റിലീസ് ആൻഡ് ഓക്സിറ്റോസിൻ സെക്രീഷൻ ഈസ് ഇൻഹിബിറ്റഡ് ബൈ ആൽക്കഹോൾ ആണ്. ഇനി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മിൽക്ക് ഇജക്ഷൻ ഉണ്ട്, രണ്ട് മെയിൻ ഫംഗ്ഷനാണ് മിൽക്ക് ഇജക്ഷൻ ആൻഡ് പാർച്ചുറേഷൻ റിഫ്ലക്സ്. പാർച്ചുറേഷൻ റിഫ്ലക്സ് എന്ന് വെച്ചാൽ സെർവൈക്കൽ ഡൈലറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ആ പാർച്ചുറേഷൻ നടക്കും. എൻ്റെ മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, ന്യൂറോ ഹ്യൂമറൽ റിഫ്ലക്സ് അല്ലെങ്കിൽ ന്യൂറോ എൻഡോക്രൈൻ റിഫ്ലക്സ്. അതായത് ആ റിഫ്ലക്സിൻ്റെ ഒരു എൻഡിൽ നെർവും ഒരു എൻഡിൽ ഹോർമോണാണ് ആക്ട് ചെയ്യുന്നത്. അതാണ് ആ റിഫ്ലക്സ് നമ്മൾ ന്യൂറോ എൻഡോക്രൈൻ റിഫ്ലക്സ് അല്ലെങ്കിൽ ന്യൂറോ ഹ്യൂമറൽ റിഫ്ലക്സ് എന്ന് പറയുന്നത്. സോ ദ വേ റിഫ്ലക്സിൽ അഫറൻറ്റും ഇഫറൻറ്റും ന്യൂറോൺസ് ആയിരിക്കും. ഇവിടെ ഒരു സൈഡിൽ ആക്ട് ചെയ്യുന്നത് ഹോർമോൺസാണ്. സോ ദ ആർ കോൾഡ് ന്യൂറോ എൻഡോക്രൈൻ റിഫ്ലക്സ് ഓർ ന്യൂറോ ഹ്യൂമറൽ റിഫ്ലക്സ്. ദ മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സ് ഡിസ്ചാർജ് ഓർ എക്സ്പൽഷൻ ഓഫ് മിൽക്ക് ഫ്രം ദ ബ്രസ്റ്റ് ഓഫ് മദർ ഇൻ ടു ദ മൗത്ത് ഓഫ് ബേബി വെൻ ബേബി സക്കിൾസ് ഡ്യൂറിങ് ബ്രസ്റ്റ് ഫീഡിംഗ് ഈസ് കോൾഡ് മിൽക്ക് ഇജക്ഷൻ റിഫ്ലക്സ്. ഈ റിഫ്ലക്സ് മാത്രം വേണമെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് 3 marks ചോദിക്കും കേട്ടോ. അതിൻ്റെ റിസപ്റ്റേഴ്സ്, അപ്പോൾ എന്ത് റിഫ്ലക്സ് ആകുമ്പോൾ അതിൻ്റെ എന്ത് നമ്മൾ അഫ്രണ്ട് ലിമ്പോ ഇഫ്രണ്ട് ലിമ്പോ അതിൻ്റെ റിസപ്റ്റേഴ്സ് ഒക്കെ എഴുതും. സോ ദ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടാക്റ്റൈൽ റിസപ്റ്റേഴ്സ് ഇൻ ആൻഡ് എറൗണ്ട് ദ നിപ്പിൾസ്. ദെൻ ദ റിഫ്ലക്സ് ആർക്ക് ഈസ് ഫോംഡ് ബൈ ദ നിപ്പിൾസ് ഈസ് സ്റ്റിമുലേറ്റഡ് ബൈ സക്ലിംഗ് ഓഫ് ദ ബേബി.
Then the afferent nuclear impulses are transmitted from nipple to the spinal cord and from there to the spinothalamic tract to the brainstem. That is the nucleus in the nipple, sacrum and around the receptors acting. That is the neuron, afferent neuron, spinothalamic tract, that is reach brainstem. In the brainstem, in the midbrain, the information reaches the midbrain, that is paraventricular nucleus. Main oxytocin release in the paraventricular nucleus, but ADH release in the supraoptic nucleus. Paraventricular nucleus and through the collaterals. Then the neurons terminating on the hypothalamus are cholinergic active, that is secretia mediate muscles release. These fibers stimulates the oxytocin secreting magnocellular neurons of hypothalamus. Via hypothalamo pituitary axis, oxytocin is released from posterior pituitary and enters the circulation. That is our reflex important. Then the oxytocin causes the contraction of myoepithelial cells. അതാണ് കോളിനർജിക്ക് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ കൺട്രാക്ഷൻ അസിറ്റൽ കോളിൻ റിലീസ് ചെയ്യുന്നത് നമ്മൾ എന്ത് പറയും, കോളിനർജിക് എന്ന് പറയും. സോ ദ ഓക്സിറ്റോക്സിൻ മസിൽ കൺട്രാക്ഷൻ നമ്മൾ ന്യൂറോ മോട്ടോ ന്യൂറോൺ പ്ലേറ്റിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് അസിറ്റോകോളിനെ റിലീസ് ചെയ്യുന്നത്. സോ ദ ഓക്സിറ്റോസിൻ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ അവിടേക്ക്. സോ ഓക്സിറ്റോസിൻ കോസസ് ദ കൺട്രാക്ഷൻ ഓഫ് ദ മയോ എപ്പിത്തീലിയൽ സെൽസ് ഓഫ് മിൽക്ക് ലീഡൻ ആൽവിയോളൈ. മിൽക്ക് നിന്ന് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആൽവിയോളയിലായിരിക്കും അത് മസിൽസ് കൺട്രാക്ട് ചെയ്യുന്നു. അതേ സമയത്ത് ഇത് ഓപ്പൺ ആയിട്ട് ഉണ്ടാവും, അത് ഡക്റ്റിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. Therefore, the milk is forced from the alveoli into the ducts and from there to the mouth of the infant. The effect is due to the initiation of this reflux, milk from the mother's milk is forcefully discharged into the mouth of the baby. Therefore, the reflux is called milk ejection reflux. Important is milk ejection reflux. This reflux is called neurohumoral reflux. When a hormone forms a part of the efferent limb, the reflux becomes a neurohumoral reflux. Thus, the neurohumoral reflux involves both the neuron and hormones. Therefore, the milk ejection by oxytocin is a neurohumoral reflex. The parturition reflex. Oxytocin causes the contraction of uterine muscle. Important and oxytocin in the action of the 3-mark question. So, oxytocin causes the contraction of uterine muscles. Uterine muscles in the contraction. Baby ne push and help you and oxytocin. And we findings towards the term, the last months of Kamathinum, the oxytocin secretion gradually increases and reaches its peak just before the parturition, and also the number of oxytocin receptors increases in the uterine muscles. Due to the increased plasma level of oxytocin and increased sensitivity of uterus to the oxytocin, uterus contracts vigorously and leading to the expulsion of fetus. Anganeyana parturition. Thus the oxytocin initiates and completes the parturition, and the parturition reflex is also a neurohumoral reflex. Then the other function of oxytocin. Oxytocin പറയുന്നത് ദാറ്റ് വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ്, മറ്റേത് നമ്മൾ ADH നമ്മൾ മെമ്മറിയിലുണ്ട് എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റ് ഫംഗ്ഷൻസ്, പിന്നെ സ്പേമിൻ്റെ ഇതിനെ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ, അതൊക്കെ ADHൻ്റെ ഫംഗ്ഷൻ ആയിരുന്നു. ഇനി ഓക്സിറ്റോക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഡീജനറേഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം. ഡീജനറേഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം, പ്രഗ്നൻ്റ് ആയിട്ടില്ലെങ്കിൽ എൻ്റെ ഡീജനറേഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം അറ്റ് ദ എൻഡ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ, അത് ഓക്സിറ്റോക്സിൻ്റെ ആക്ഷൻ. ദെൻ oxytocin secretion increases in males during orgasm. That is ejaculation help in the males. At the time of ejaculation in male, possibly oxytocin causes the contraction of smooth muscles of vas deferens that helps in the propelling sperms towards the urethra. Sperms in the motility in help in the epidum oxytocin. So, oxytocin the action joking male and female. Females will have parturation and milk ejection. Males will parayimbathinum adinte ejaculation help cheyanu. പിന്നെ ഫീമെയിൽസിലുള്ള എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ് ഡീജനറേഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം ഇൻ മെൻസ്ട്രൽ സൈക്കിൾ. ഇൻ ഫീമെയിൽസ് ഫോളോയിങ് ഇജാക്കുലേഷൻ ഓഫ് സ്പേംസ് ഇൻ ടു ജനൈറ്റ് ഫീമെയിൽ ജനൈറ്റൽ ട്രാക്ട്, ഓക്സിറ്റോക്സിൻ കോസസ് ദ കൺട്രാക്ഷൻ ഓഫ് നോൺ പ്രഗ്നന്റ് യൂട്രസ് ടു ഫെസിലിറ്റേറ്റ് ദ സ്പേം ട്രാൻസ്പോർട്ട് ഇൻ ടു ദ ഫലോപ്യൻ ട്യൂബ്സ്. ദസ് ദ സ്പേം ട്രാൻസ്പോർട്ട് ടു ദ ഫലോപ്യൻ ട്യൂബ് ഫോർ ഫെർട്ടിലൈസേഷൻ ഡിപ്പെൻഡ് ഓൺ ദ മോട്ടിലിറ്റി ഓഫ് ദ സ്പേം ആൻഡ് കൺട്രാക്ഷൻ ഫെസിലിറ്റേറ്റ് ദ പ്രോസസ്. അതായത് മെയിനായിട്ട് മെയിൽസിൽ അത് തന്നെ ഇജാക്കുലേഷൻ ഹെൽപ്പ് ചെയ്യുക, അതേപോലെ തന്നെ യൂട്രൈൻ കൺട്രാക്ഷൻ ഇൻ നോൺ പ്രഗ്നൻറ്റ് വുമൺ. നോൺ പ്രഗ്നൻറ്റ് വുമണിനകത്ത് ഇനീഷ്യേറ്റിംഗ് യൂട്രൈൻ കൺട്രാക്ഷൻ വിച്ച് ഹെൽപ്സ് ഫോർ ദ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഓഫ് ദ സ്പേം വിച്ച് ഹെൽപ്സ് ഇൻ ദ ഫെർട്ടിലൈസേഷൻ. ദെൻ അപ്ലൈ ഫിസിയോളജിയിൽ പറയുമ്പോൾ ഓക്സിറ്റോസിസ് എന്ന് പറഞ്ഞ സാധനം, അതായത് ഓക്സിറ്റോക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിപ്പറേഷൻസാണ്. നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് എന്തെങ്കിലും ഇമർജൻസി വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർ പറയും നമ്മൾക്ക് ലേബർ അവർ ഇൻഡ്യൂസ് ചെയ്യുകയാണ്. ആ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻഡക്ഷൻ ഓഫ് ലേബർ
ഇൻഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ് ഒരു ഹോർമോൺ എക്സ്റ്റേണലി അവർ കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന ഹോർമോൺ എപ്പോഴും എന്തായിരിക്കും? ഓക്സിറ്റോസിൻസ് ഒക്കെ. അതിനാണ് നമ്മൾ ഇൻഡക്ഷൻ ഓഫ് ലേബർ എന്ന് പറയുക. ഇഫ് ദ പെയിൻ ഡസ് നോട്ട് സ്റ്റാർട്ട് എഫക്റ്റീവ്ലി അറ്റ് ടേം, ദേ യൂസസ് എന്താണ് ഇൻഡക്ഷൻ ഓഫ് ലേബർ യൂസിങ് ഓക്സിറ്റോസിൻ. ദെൻ ഓക്സിറ്റോസിക് ഇൻഫ്യൂഷൻ ഈസ് ഗിവൺ ടു ഫെസിലിറ്റേറ്റ് ദ പ്രോഗ്രസ് ഓഫ് ലേബർ. ലേബറിനെ നന്നായി പ്രോഗ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. യൂട്രൻ കൺട്രാക്ഷൻ ഇല്ലാത്ത ആൾക്കാർ ഇത് ഇൻജെക്ട് ചെയ്യും. ദെൻ റൊട്ടീൻലി ഇറ്റ് ഈസ് ഇഞ്ചക്റ്റഡ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ഡെലിവറി. യു ഫോളോയിങ് ഡെലിവറിയും നമ്മൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഓക്സിറ്റോസിൻ ഇഞ്ചക്ട് ചെയ്യും. കാരണം എന്താണ്? ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ എക്സി പോസ്റ്റ് പാർട്ടം ഹെമറേജ്. ഇത് യൂട്രൈൻ കൺട്രാക്ഷൻ. അപ്പോൾ യൂട്രൈൻസ് എല്ലാം കൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് വെസൽസ് ആവട്ടെ കുറേ വെസൽസ് ടോൺ ചെയ്ത് പൊട്ടിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ആ വെസൽസിനെയൊക്കെ നമ്മൾ കൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ വാസോ കൺസ്ട്രക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് കുറേ ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ് പാർട്ടം ഹെമറേജസിനെ പ്രിവെൻറ്റ് ചെയ്യും. ഇനി നമുക്ക് കുറച്ച് ഔട്ട് ഓഫ് സിലബസ് കാര്യം പറയാം. അത് ഓക്സിറ്റോസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത് നമ്മൾ കടിൽ ഹോർമോൺ അല്ലെങ്കിൽ ലവ് ഹോർമോൺ ആണെന്ന് പറയാം. എന്നാൽ നമ്മുടെ പല പല അറ്റാച്ച്മെൻറ്റ്സും ലവും റൊമാൻസും ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ളൊരു ഒരു ഒരു ഹോർമോണൽ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബിഹൈൻഡിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഓക്സിറ്റോസിനും വാസോപ്രസിനും. പക്ഷേ ലവ് ഹോർമോൺ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഓക്സിറ്റോസ്. പിന്നെ കൂടെ കുറേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് നമുക്ക്, ഡോപ്പാമിൻ, സെറാട്ടോണിൻ ഇതൊക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. സ്ട്രിക്ട്ലി ഔട്ട് ഓഫ് സിലബസ്. ഓക്കെ, താങ്ക് യു.